ഫ്രാൻസ്. ഇന്ന് ഷാവു ലൂയിസിനൊപ്പം നമ്മൾ വട്ടമേശ സമ്മേളനങ്ങൾ, റൗണ്ട് ടേബിൾ കോൺഫറൻസ്, 1930 മുതൽ 1932 കാലയളവിൽ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. നോക്കാം നമുക്ക്. വട്ടമേശ സമ്മേളനങ്ങളൊക്കെ നടന്നത് ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ വെച്ചിട്ടാണ്. ഇതിൽ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം 1930 ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാംസേ മാക്ഡൊണാൾഡ്, ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 സെപ്റ്റംബറിലാണ്. സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. അതുപോലെ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നതും രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയെ പങ്കെടുക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയായിരുന്നു 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബറിലാണ് നടന്നത്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തവരായിരുന്നു ബി ആർ അംബേദ്കറും തേജ് ബഹദൂർ സപ്രവും. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായ വട്ടമേശ സമ്മേളനമായിരുന്നു മൂന്നാം വട്ടമേശ സമ്മേളനം. ഇനി കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് പിന്നോക്ക സമുദായക്കാർക്ക് പ്രത്യേക നിയോജന മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ പരിഷ്കാരമാണ് കമ്മ്യൂണൽ അവാർഡ്. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മാക്ഡൊണാൾഡ് തന്നെയായിരുന്നു കമ്മ്യൂണൽ അവാർഡിനെ. ഇതിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ ജയിലാണ് പൂനെയിലെ യാർവാദ ജയിൽ. ഗാന്ധിജി മരണം വരെ സത്യാഗ്രഹം നടത്തിയ ജയിൽ. അതുപോലെ ഗാന്ധിജി നിരാഹാര സമരം ഇതുമായി ബന്ധപ്പെട്ട്, കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പൂന ഉടമ്പടി. 1932 സെപ്റ്റംബർ 25 ഉടമ്പടി. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൂന ഉടമ്പടി 1932. ഇതിൻ്റെ ഭാഗമായിട്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വന്നു. ഈ നിയമം ഇന്ത്യൻ പ്രവിശ്യകളുടെയും നാട്ടുരാജ്യങ്ങളുടെയും ഒരു അഖിലേന്ത്യാ സംയുക്ത സംവിധാനം വിധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രത്യേകത. 1935 നിയമപ്രകാരം 1937 ബ്രിട്ടീഷ് ഇന്ത്യ പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും ചെയ്തു. കോൺഗ്രസ്സിന് പുറമെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ കക്ഷികളും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു എന്നുള്ളത് പ്രത്യേകതയാണ്. 11 പ്രവിശ്യകളിൽ 6 കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജർമ്മനിയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനോടൊപ്പമാണെന്ന് വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭു പ്രഖ്യാപിച്ചു. കോൺഗ്രസ്സുമായി ആലോചിക്കാതെയായിരുന്നു ഈ പ്രഖ്യാപനം. അതിനാൽ കോൺഗ്രസ് മന്ത്രിസഭകളും മന്ത്രിമാരൊക്കെ രാജിവെച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് 1940 ആഗസ്റ്റ് വാഗ്ദാനം വന്നു. ഓഗസ്റ്റ് വാഗ്ദാനം പ്രഖ്യാപിച്ചത് ലിൻലിത്ഗോ പ്രഭുവാണ്. ഓഗസ്റ്റ് വാഗ്ദാനം 1940 പ്രഖ്യാപിച്ചത്. ഇത് വാഗ്ദാനം നടത്തിയത് 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് വാഗ്ദാനം രണ്ടാം ലോക മഹായുദ്ധാനന്തര ഇന്ത്യക്ക് എന്താ പറയുക, പുതിയ രാജ്യ പദവി നൽകുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. ഓഗസ്റ്റ് വാഗ്ദാനം കോൺഗ്രസും ലീഗും നിരസിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിവേ, താങ്ക് യു.